ഈ നിലയിൽ ആനമരണങ്ങൾ തുടർന്നാൽ കേരളത്തിലെ ഗജസമ്പത്ത് 5 വർഷത്തിനുള്ളിൽ അവസാനിക്കും. കേരളത്തിൽ ഓരോ വർഷവും 20-നും 30-നും ഇടയിൽ ആനകളാണ് ചരിയുന്നത്. 2022 മാത്രം 21 ഗജവീരന്മാരാണ് നമ്മെ വിട്ടുപിരിഞ്ഞത്. എന്നാൽ ഈ വർഷത്തെ ആനകളുടെ തുടർച്ചയായുള്ള മരണങ്ങൾ വരും നാളുകളിൽ കേരളത്തിലെ ഗജസമ്പത്തിനെ കുറിച്ച് ആശങ്കയുണ്ടാക്കുന്നതാണ്. 2022 ജനുവരി മുതൽ മാർച്ച് മാസം 15 വരെ ആന കേരളത്തിന് നഷ്ടമായത് 3 ഗജരാജന്മാരെ ആയിരുന്നുവെങ്കിൽ 2023 കടക്കുമ്പോൾ അത് 8 മാറി. ഈ രീതിയിൽ ആനമരണങ്ങൾ തുടർന്നാൽ വരുന്ന 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ നാട്ടാന സമ്പത്തിൽ ഭൂരിഭാഗവും ഇല്ലാതാകുമെന്നത് തീർച്ച. തുടർച്ചയായ ലോറി യാത്രയും അശാസ്ത്രീയമായ ചികിത്സാരീതിയും പരിണിത പ്രജ്ഞനായ ഡോക്ടർമാർ ഇല്ലാത്തതും വ്യായാമക്കുറവും കീടനാശിനികൾ പ്രയോഗിച്ചിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതും അങ്ങനെ നിരവധി കാരണങ്ങളാണ് ആനകളെ മരണത്തിലേക്ക് തള്ളിവിടുന്നത്. ഈ രീതിയിൽ എത്ര കാലം മുന്നോട്ടു പോകാൻ സാധിക്കും? കേരളത്തിൽ ഇന്ന് അവശേഷിക്കുന്ന ആനകളിൽ ഭൂരിഭാഗവും 50-നോടടുത്തോ അതിനു മുകളിലോ പ്രായമുള്ളതാണ്. അതിനാൽ തന്നെ അവശേഷിക്കുന്ന ആനകളെ പൂർണ്ണമായും സംരക്ഷിക്കേണ്ടത് ഓരോ ആനപ്രേമിയുടെയും കടമയാണ്. പൂരപ്പറമ്പുകളിൽ നിന്ന് പൂരപ്പറമ്പുകളിലേക്ക് ആനവണ്ടികൾ ചീറിപ്പായുമ്പോൾ അതിനു പിന്നിൽ പതിയിരിക്കുന്ന മരണത്തെ കാണാതെ പോകരുത്. ആവശ്യമായ വ്യായാമവും വിശ്രമവും ചികിത്സയും ആനകൾക്ക് നൽകിയില്ല എങ്കിൽ വരും തലമുറയോട് നമുക്ക് പറയേണ്ടി വരും, വർഷങ്ങൾക്ക് മുൻപ് നാട്ടാനകൾ ഇവിടെ ഉണ്ടായിരുന്നുവെന്ന്. സൈനിങ് ഓഫ്, ശരത് പ്രകാശ് വ്ളോഗ്സ്.